ഹായ് ഫ്രണ്ട്സ് ജയ സെവൻ ആ ചാനലിലേക്ക് സ്വാഗതം ഇന്നൊരു വ്യത്യസ്തമായിട്ടുള്ള വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് നമ്മുടെയൊക്കെ വീടിനരികില് പിന്നെ മതിലിനരികിൽ ഒക്കെ കണ്ടുവരുന്ന ഒരു ഔഷധ ചെടിയാണ് കൊടിത്തുവ നെറ്റിൽ എന്നാണ് ഇതിനെ ഇംഗ്ലീഷിൽ പറയണേ ഇതിന് വേറെയും പേരുണ്ട് ചൊറിയണം ആനത്തുമ്പ കഞ്ഞിത്തുവ എന്നൊക്കെ ഇതിനെ പറയും കർക്കിട മാസത്തിലൊക്കെ മരുന്ന് ഉണ്ടാക്കുവല്ലോ അപ്പൊക്കെ ഇത് ഉപയോഗിക്കാറുണ്ട് പിന്നെ പത്തിലക്കറിയില് ഇത് ഉപയോഗിക്കാറുണ്ട് ചെറു ചൂടുവെള്ളത്തിൽ ഇട്ട് ചൂടുവെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ ഇതിന്റെ ചൊറിച്ചില് മാറിക്കിട്ടിട്ടാ സാധാരണ എനിക്ക് ഇതിനെ ചൊറിയണ കാരണം ഉപദ്രവകാരികളായിട്ടുള്ള ചെടികളുടെ കൂട്ടത്തിലാണ് ഇതിന്റെ സ്ഥാനം എല്ലാരും ഇതിനെ പറിച്ചു കളയാറാണ് ചെയ്യ എന്തൊക്കെ പറഞ്ഞാലും ഇവയ്ക്ക് ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുണ്ട് കിട്ടാം ശരീരത്തിലെ ടോക്സിനുകൾ നീക്കം ചെയ്യാൻ പ്രത്യേക കഴിവുണ്ട് ഈ ചെടിക്ക് അതുപോലെ തന്നെ പുകവലി മൂലം ഉണ്ടാകുന്ന ശരീരത്തിൽ അടിഞ്ഞു കൂടിയിരിക്കുന്ന നിക്കോട്ടിൻ്റെ അളവ് കുറയ്ക്കാനായിട്ട് ഇത് സഹായിക്കും ഇലയും കൊച്ചു തണ്ടുകളൊക്കെ ഉണ്ടല്ലോ അതെടുത്തിട്ട് നമുക്ക് പാത്രത്തിൽ ഇടാം എന്നിട്ട് അതിൽ തിളപ്പിച്ച വെള്ളം ഒഴിക്കുക പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് എടുത്ത് കഴിഞ്ഞാല് ചൊറിയല്ലാട്ട പിന്നെ എടുത്ത് നമുക്ക് എന്ത് വേണമെങ്കിൽ ചെയ്യാൻ നമുക്ക് പച്ചവെള്ളത്തിൽ പലവട്ടം കഴുകിയ ശേഷം തോരനോ മറ്റേന്തു വേണോന്ന് വെച്ചാ ചെയ്യാം ഒരു കുഴപ്പമില്ല കേട്ടോ പിന്നെ പരിപ്പിട്ട് വെച്ചാണ്ടല്ലോ നല്ല ടേസ്റ്റ് കേട്ടാ നെറ്റിൽ എന്ന് പറഞ്ഞിട്ട് ഒരു ചായ തന്നെ ഉണ്ട് രണ്ട് ടീസ്പൂൺ നെറ്റിൽ ടീ ഒരു കപ്പ് ചൂടുവെള്ളത്തിൽ ചേർക്ക എന്നിട്ട് പത്ത് പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് ഊറ്റി തണുത്ത് കഴിയുമ്പോൾ അല്പം തേൻ ചേർത്തിട്ട് കഴിക്കട്ട ദിവസം രണ്ട് മൂന്ന് തവണ കുടിക്കാം ഇതുണ്ടല്ല പ്രമേഹത്തിനുള്ള ഒന്നാം തരം പരിഹാരമാണ് കൊടിത്തു ചായ ഉണ്ടാക്കാനായിട്ട് പറിച്ച് എടുത്ത് പത്ത് മിനിറ്റ് തിളപ്പിച്ച വെള്ളത്തിലിട്ട് അരച്ചെടുത്ത് തണുത്ത് കഴിയുമ്പോൾ തേനോ കറുവാപ്പട്ടയോ ചേർത്ത് കഴിക്കാം ഇത് അലർജി ഉണ്ടല്ലോ അത് മാറ്റാനായിട്ട് സഹായിക്കൂട്ട പിന്നെ മൈഗ്രെയിൻ തലവേദന ഉള്ളവരാണെങ്കിൽ ഇത് ഉപയോഗിച്ചാൽ നല്ലൊരു പെയിൻ കില്ലറാണ് പിന്നെ ഷുഗർ കൊളസ്ട്രോള് ഇതൊക്കെ കുറയ്ക്കൂട്ടുക പിന്നെ ഉണ്ടല്ലോ പുരുഷന്മാറ്റം ലൈംഗിക ശേഷി വർദ്ധിപ്പിക്കാനായിട്ട് വളരെ ഫലപ്രദമാണ് അതുപോലെ തന്നെ സ്ത്രീകളുടെ കൃത്യമല്ലാത്ത ആർത്തവം അല്ലെങ്കിൽ ആർത്തവ സംബന്ധമായിട്ടുള്ള വേദന ഇവയ്ക്കെല്ലാം നല്ലൊരു പരിഹാരമാണിത് ഇവയുടെ ഇലയിട്ട് വെള്ളം തിളപ്പിച്ചു കുടിക്കുന്ന വഴി ദഹന സംബന്ധമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും മാറിക്കിട്ടും കൊഴുപ്പകറ്റാന് തടി കുറയ്ക്കാനും സഹായിക്കും പാന ഗ്രിയാസിന്റെ പ്രവർത്തനം മെച്ചപ്പെടുത്തുന്ന അതുവഴി രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് നിയന്ത്രിക്കാനും ഇതിന് പറ്റും ഇതിന്റെ ഇലകളിൽ കാൽസ്യം അടങ്ങിയിരിക്കുന്നുണ്ട് അത് കാരണം അസ്ഥി തേമാനം സന്ധി തുടങ്ങിയവയ്ക്ക് പരിഹാരമാണിത് വാദസംബന്ധമായിട്ടുള്ള അസുഖങ്ങൾക്ക് കൊടുത്തുക വളരെ നല്ല ഔഷധമാണ് അയൺ സമ്പുഷ്ടമാണ് ഇതിൻ്റെ ഇലകൾ ഇതിന്റെ വെള്ളം കുടിച്ചാൽ ഹിമോഗ്ലോബിന്റെ അളവ് വർദ്ധിക്കും പൊട്ടാസ്യം അയൺ ഫോസ്ഫറസ് വൈറ്റമിൻ സി എ അടങ്ങിയിട്ടുള്ള കാരണം മുടി കൊഴിച്ചലിന് പരിഹാരമാണ് രക്തക്കുറവുള്ളവരുണ്ടല്ലോ അവരെന്തായാലും ഇതിന്റെ ഇല ഇട്ട് വെള്ളം തിളപ്പിച്ച് കുടിക്കുക എന്തായാലും നല്ലൊരു പരിഹാരമാണ് ഇത് നമ്മുടെ ചർമ്മത്തിൽ ഉണ്ടാകുന്ന ചൊറിച്ചിൽ ശ്വാസമൊട്ട് കഫക്കെട്ട് മൂക്കടപ്പ് ഇവയ്ക്കൊക്കെ ഉത്തമ പരിഹാരമാണ് ഇത് ഇതിന്റെ വെള്ളം തിളപ്പിച്ചു കുടിക്കുന്നത് നമ്മുടെ ആയുർവേദത്തിൽ കൊടിത്തുവ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല പ്രാധാന്യമുള്ളൊരു സാധനമാണ് ഇത് ഉള്ളിച്ച് കഴിഞ്ഞാൽ ശീത ഗുണമാണ് ലഭിക്കണത് പ്രമേഹ രോഗികൾക്കും കുട്ടികൾക്കും ഇത് അത്യുത്തമമാണ് ശ്രദ്ധയില്ലാതെ ഒക്കെ കിടക്കുന്ന സ്ഥലങ്ങളുണ്ടല്ലോ അവിടെയാണ് ഇത് ഉണ്ടാവുക നല്ല ഒന്നാന്തരം നാട്ട് മരുന്നാണിത് ഇതിന്റെ തണ്ടിലും വേരിലും അടങ്ങിയിരിക്കുന്ന ട്രൈക്കോമുകളാണ് ചൊറിച്ചിലുണ്ടാക്കണത് ഇപ്പൊക്കെ നമ്മുടെ മാർക്കറ്റിൽ കാപ്സൂൾ രൂപത്തിലും ക്രീം ആയിട്ടും ഒക്കെ ലഭിക്കുന്നുണ്ട് അപ്പനെന്താ എന്നും പറയാറുള്ള പോലെ തന്നെ ചാനൽ ഇഷ്ടായ ലൈക്ക് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം പറ്റുന്നെച്ചാ ഷെയർ ചെയ്യാം അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാട്ടാ ഓക്കെ താങ്ക്സ്